മലക്കുകൾ എനിക്ക് വേണ്ടി എന്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. മലക്കുകളുടെ ദുആ അല്ലേ അത് അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. ആ സമയം നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആ ആ ദുആ ആകുന്നു. പലപ്പോഴും നമ്മുടെ ഇബാദത്തൊക്കെ ഉള്ള പൊള്ളയായ ഇബാദത്തായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരണീയരായ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമളാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റമളാനിനെ വേണ്ട രൂപത്തിൽ ആദരിച്ച് ബഹുമാനിച്ച് റമളാനിൽ പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങൾ ധാരാളം ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കുന്നവരിൽ നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങളുള്ള ധാരാളം സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. പല സമയങ്ങളും നാം നേരത്തെ സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു രാത്രിയുടെ അവസാന ഭാഗത്തുള്ള രാത്രി പകുതി പിന്നിട്ടതിന് ശേഷമുള്ള സമയം. ആ സമയം നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കും അതുപോലെ തന്നെ സുബിഹിക്ക് നേരത്തെ എഴുന്നേൽക്കുന്നവർക്കുമൊക്കെ കൂടുതൽ സൗകര്യമാണ്. ഇപ്പോൾ റമദാൻ മാസമായതുകൊണ്ട് അത്താഴ സമയത്ത് നേരത്തെ എല്ലാവരും എഴുന്നേൽക്കും. ആ ഒരു സമയം രണ്ട് റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പറയുകയായിരുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അഞ്ചു വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഉള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല പെട്ടെന്ന് ഇജാബത്ത് നൽകും, ഉത്തരം തരും. ചില ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വേഗം ഓടുകയാണ്. ഓട്ടം കണ്ടാൽ തോന്നും അവർക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനൊന്നുമില്ലേ എന്ന്. ഒരിക്കലും അരുത്. അഞ്ചു വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടി ഒരു മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് നിസ്കാരശേഷം ചൊല്ലാനുള്ള ദിക്റുകൾ അസ്തഗ്ഫിറുല്ലാഹ അലീ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നു. ആയത്തുൽ കുർസി സുബ്ഹാനല്ലാഹി 33, അൽഹംദുലില്ലാഹി 33, അല്ലാഹു അക്ബർ 33, അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഒരു പ്രാവശ്യവും ചൊല്ലി, 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് കരം നീട്ടി ചോദിക്കുകയാണ് എങ്കിൽ ആ ദുആഇന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം തരും. മുത്തനബി പഠിപ്പിച്ചതാണ് അഞ്ചു വഖത്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. ആ സമയം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നാം ചോദിക്കുക, അള്ളാഹു തആല ഉത്തരം തരും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഇജാബത്തുള്ള മറ്റൊരു പ്രാർത്ഥന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാ ദഅവത്തുൻ അസ്റഅ ഇജാബത്തൻ മിൻ ദഅവത്തി ഗായിബിൻ ലിഗായിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ദുആകളുടെ കൂട്ടത്തിൽ തന്റെ അപാപത്തിലുള്ള തന്റെ കൂടെയില്ലാത്ത മറ്റേതോ സ്ഥലത്തുള്ള തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ദുആഇനേക്കാൾ കൂടുതൽ ഉത്തരം ലഭിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയുമില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വേറെയും ഹദീസിൽ ഇതേ ആശയം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന അസ്റാ ദുആ ഇജാബത്തൻ ദഅവത്തു ഗായിബിൻ ലിഗായിബ്. ഗായിബായ വ്യക്തി, അതായത് അപാപത്തിലുള്ള വ്യക്തി, സ്ഥലത്തില്ലാത്ത വ്യക്തി, ആ വ്യക്തി തന്റെ ദൂരെയുള്ള സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ ആണ് ഇജാബത്ത് ലഭിക്കാൻ ഏറ്റവും എളുപ്പമായത്, ഏറ്റവും വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആ ആ ദുആ ആകുന്നു. നാം ആലോചിച്ചു നോക്കൂ, നാം ഒക്കെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നാം ദുആ ചെയ്യണം. ആ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്, പ്രത്യേകം ഉത്തരമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അഭാവത്തിലുള്ള നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ അല്ല, കൂടെ ഇരിക്കുന്നവർക്ക് ഒരു പക്ഷേ നാം ദുആ ചെയ്യും. ആ ദുആക്ക് ഒരു പക്ഷേ അവൻ കേൾക്കാൻ വേണ്ടിയോ മറ്റുള്ള എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയോ ആയിരിക്കും. അതേസമയം എൻ്റെ കൂടെ ഇല്ലാത്ത എൻ്റെ കൂട്ടുകാരൻ, അങ്ങ് ദൂരത്തുള്ള എൻ്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനോട് കൂട്ടുകാരന് വേണ്ടി അള്ളാഹുവിനോട് ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ
അത് ആത്മാർത്ഥമായ ദുആയാണ്. കാരണം ഞാൻ ദുആ ചെയ്യുന്നത് അവൻ അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻ കേൾക്കണം എന്ന ഉദ്ദേശത്തിലല്ല ദുആ ചെയ്യുന്നത്. ആത്മാർത്ഥമായ അവന് ഞാൻ ദുആ ചെയ്യുന്ന ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ലഭിക്കും എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി, കൂട്ടുകാരികൾക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. പരസ്പരം അങ്ങുമിങ്ങും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യലും പ്രത്യേകം സുന്നത്തുണ്ട്. മുഅ്മിനായ മറ്റ് സഹോദരന്മാരോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് പ്രത്യേകം പറയൽ സുന്നത്തുണ്ട്. അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യിപ്പിക്കും, വസിയ്യത്ത് ചെയ്യുക. അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തിരിക്കും. ആ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് മാത്രമല്ല, തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ദുആയിന് മലക്കുകൾ ആമീൻ പറയും എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മലക്കുകൾ ആമീൻ പറയും എന്ന് മാത്രമല്ല, നീ എന്താണോ അള്ളാഹുവിനോട് നിന്റെ കൂട്ടുകാരന് വേണ്ടി ചോദിക്കുന്നത് അതേ കാര്യം നിനക്കും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ നിനക്ക് വേണ്ടി തിരിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി, അവൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ് എങ്കിൽ, അള്ളാഹുവേ ഇന്നാലിന്ന എൻ്റെ കൂട്ടുകാരൻ്റെ ദുആ ഇനി രോഗം നീ ശിഫയാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ എന്ന് പറയും. ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ദുആ രോഗം ശിഫയാക്കണമെന്നില്ല, പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആരാണ് ആമീൻ പറഞ്ഞത്? ഒരു തെറ്റുപോലും സംഭവിക്കാത്ത, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ, ആ മലക്കുകൾ ഈ പ്രാർത്ഥനക്ക് ഉത്തരം തരും, പ്രാർത്ഥനക്ക് ആമീൻ പറയും. അങ്ങനെ ആമീൻ പറയുമ്പോൾ ആ ദുആ അള്ളാഹു തആല സ്വീകരിക്കും. അതുകൊണ്ടാണ് ഇന്നസ്റാ ദുആ ഇജാബത്തൻ ദഅവത്തു വാഹിബിൽ വാഹിബ്, തൻ്റെ അഭാവത്തിലുള്ള സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും വളരെ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, നമ്മുടെ മറ്റു സ്നേഹിതന്മാർക്ക് വേണ്ടി, ജ്യേഷ്ഠാനുജന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ദുആ അല്ലാഹു തആല ഉത്തരം തരും, അതിന് മലക്കുകൾ ആമീൻ പറയും എന്ന് മാത്രമല്ല, മലക്കുകൾ നമുക്ക് വേണ്ടി തിരിച്ച് ഇങ്ങോട്ട് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നതോടൊപ്പം മലക്കുകൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യും, എൻ്റെ രോഗം ശിഫയാക്കണേ. ഞാൻ എന്താണോ അവർക്ക് ചോദിക്കുന്നത് അതുപോലത്തത് എനിക്കും ചോദിക്കും മലക്കുകൾ. എൻ്റെ കൂട്ടുകാർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ, അവരുടെ പാപം പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ എനിക്ക് വേണ്ടി എൻ്റെ പാപം പുറത്തു കിട്ടാൻ വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. മലക്കുകളുടെ ദുആ അല്ലേ? അത് അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരുടെ, നമ്മുടെ സ്നേഹിതരുടെ, കുടുംബക്കാരുടെ, ജ്യേഷ്ഠാനുജന്മാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര കൂട്ടുകാർ നിങ്ങൾക്കുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന എത്ര കൂട്ടുകാരുണ്ട്? ഒരുപക്ഷെ സീറോയായിരിക്കും ആൻസർ. നിങ്ങൾ അങ്ങനെയുള്ള കൂട്ടുകാരെ കണ്ടെത്തണം. അങ്ങനെയുള്ള സൗഹൃദങ്ങളായിരിക്കണം നിങ്ങൾക്കുണ്ടാവേണ്ടത്. നിങ്ങൾ പരസ്പരം, നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവുന്നു. അവരോട് ചോദിക്കണം, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽ നീ ദുആക്കണം, നിനക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം. അങ്ങനെ നിരന്തരം മറ്റു പല കൂട്ടുകാരോടും പറഞ്ഞു നോക്കൂ, ഫലമുണ്ടാകും. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു 10 കൂട്ടുകാരെയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു 10 കൂട്ടുകാരെയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ആവശ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അതൊരു വലിയ ഒരു സൗഹൃദ വലയമായി തീരും. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു സൗഹൃദ വലയം. നാളെ പരലോകത്ത് അർശിന്റെ നിഴൽ നൽകുന്ന 7 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം റജുലുൻ തഹബ്ബാഫില്ലാ, ഒരു മനുഷ്യനാണ് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ. ആ രണ്ട് മനുഷ്യർ റജുലാനി തഹബ്ബാഫില്ലാ,
രണ്ട് മനുഷ്യർ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രിയം വച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടിയിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കൂടുകയും പിരിയുകയും ചെയ്തിരിക്കുന്നു, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുന്നുണ്ട്, ഒരാളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മറ്റേയാൾ തിരുത്തിത്തരുന്നു, ഒരാളിൽ പോരായ്മയുണ്ടാകുമ്പോൾ മറ്റേയാൾ നമ്മെ വഷളാക്കുന്നതിന് പകരം നമുക്ക് തിരുത്തിത്തരുന്നു, നമ്മെ സൽപാന്താവിലേക്ക് നയിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കൂട്ടുകാർ നമുക്കുണ്ട് എങ്കിൽ, പരസ്പരം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ, ആ സ്നേഹബന്ധത്തിന് അർശിന്റെ നിയല് നൽകാൻ മാത്രം പോലും കപ്പാസിറ്റിയുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് നമ്മുടെ സൗഹൃദ വലയങ്ങൾ ഇങ്ങനെയുള്ള സൗഹൃദ വലയങ്ങളായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി നിരന്തരം ദുആ ചെയ്യുന്ന ഒരു 10 കൂട്ടുകാരെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട്, നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നീ ദുആക്കണം, നിനക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം എന്ന് അങ്ങുമിങ്ങും പറഞ്ഞ് ഒരു 10 കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എങ്കിൽ, ഇരു ലോകത്തും നമുക്കതൊരു വലിയ സൗഹൃദ വലയമായി തീരും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ എത്ര വിഷമങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, കടങ്ങളുണ്ടാകും, വിഷമങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ചിലപ്പോൾ നാം മരണപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെടും എങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ ഈ ഒരു സൗഹൃദ വലയം ഉണ്ടാകും. അതിനുവേണ്ടി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. ദുആ ചെയ്യാൻ വേണ്ടി പരസ്പരം അവരോട് ആവശ്യപ്പെടുകയും വേണം. കൂട്ടുകാർ പരസ്പരം ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് സുജൂദിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഖറബുമാ യഖൂലുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്തിറു ഫീഹി ദുആ. ഒരു അടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയം വഹുവ സാജിദ് അവൻ സുജൂദിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫഅക്തിറു ഫീഹി ദുആ, ആ സുജൂദിൽ നിങ്ങൾ ദുആഇനെ അധികരിപ്പിക്കുക, ദുആഇനെ വർദ്ധിപ്പിക്കുക. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദിലാണ്. നിസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് നമുക്ക് എന്തും ദുആ ചെയ്യാം, നമുക്ക് ഏത് കാര്യവും ദുആ ചെയ്യാവുന്നതാണ്. നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശ്യങ്ങൾ മനസ്സുകൊട്ടി അള്ളാഹുവിനോട് സുജൂദിൽ കിടന്നുകൊണ്ട് പറയുകയാണ് എങ്കിൽ, ആ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം തരും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബദറിന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയായിരുന്നു ബദറിലെ വിജയത്തിന് കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സുജൂദുകളിൽ പ്രാർത്ഥനകൾ ഉണ്ടായിക്കൊള്ളട്ടെ. നമ്മുടെ സുജൂദുകളിൽ നമ്മുടെ ആവശ്യങ്ങൾ നാം അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് അറബിയിലായിരിക്കണം. കാരണം സുജൂദ് എന്നുള്ളത് നിസ്കാരത്തിലാണ് കടന്നു വരുന്നത്. നിസ്കാരത്തിലല്ലാത്ത സുജൂദ് തിലാവത്തിന്റെ സുജൂദും ശുക്റിന്റെ സുജൂദും ഒക്കെയാണ് ഉള്ളത്. അപ്പോ സുജൂദ് നാം ചെയ്യുന്ന സമയം അത് ഒരു പ്രത്യേക ആരാധന തന്നെയാണ്. അതിൽ നാം നിസ്കാരത്തിന് പാലിക്കേണ്ട നിബന്ധനകളെല്ലാം പാലിക്കേണ്ടതുണ്ട്. ശുക്റിന്റെ സുജൂദാണെങ്കിലും തിലാവത്തിന്റെ സുജൂദാണെങ്കിലും ഇൻഷാല്ലാഹ് അതിനെപ്പറ്റി ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഈ സുജൂദാണ് ശുക്റി, ഈ രണ്ട് സുജൂദാണെങ്കിലും നിസ്കാരത്തിലല്ലാതെയാണ് തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കുന്നത് എങ്കിലും, അതുപോലെ തന്നെ ശുക്റിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിലും നിസ്കാരത്തിന് ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ പറ്റില്ല. ശുക്റിന്റെ സുജൂദ് ചെയ്യുമ്പോഴും തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോഴും ഒക്കെ നിസ്കാരത്തിന് പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. കിബിലക്ക് തിരിഞ്ഞായിരിക്കണം, ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണം, വുളൂഓടുകൂടെയായിരിക്കണം സുജൂദ് ചെയ്യേണ്ടത്. ആ സുജൂദിൽ നിസ്കാരത്തിന് പറഞ്ഞ നിബന്ധനകളെല്ലാം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുജൂദിൽ കിടന്നുകൊണ്ടുള്ള ദുആ അറബി ഭാഷയിലായിരിക്കണം. അപ്പോൾ ചിലർക്ക് അറബി ഭാഷയിൽ ദുആ ചെയ്യാൻ അറിയാത്തവരുണ്ടാകും. നമുക്ക് അറബി ഭാഷയിൽ നമുക്കറിയാവുന്ന ധാരാളം പ്രാർത്ഥനകൾ ഉണ്ട്. ഉദാഹരണത്തിന്, റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ്സമീഉൽ അലീം. ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടാവില്ല. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നാം എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഏറ്റവും നല്ലത്
ഖുർആനിൽ വന്ന പ്രാർത്ഥന, ഹദീസുകളിൽ വന്ന പ്രാർത്ഥന അതാണ്. നമ്മുടെ സ്വന്തം വക പ്രാർത്ഥന ഉണ്ടാക്കി നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും നല്ലത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന എല്ലാവർക്കും അറിയുമായിരിക്കും. സർവതല സ്പർശിയായ പ്രാർത്ഥനയാണത്. എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എന്താണ് അതിൻ്റെ ആ പ്രാർത്ഥനയുടെ അർത്ഥം? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന ഫിദ്ദുനിയ ദുന്യാവിൽ ഞങ്ങൾക്ക് നീ നൽകണേ ഹസനത്തൻ നന്മ നൽകണേ, വഫിൽ ആഖിറത്തി ഹസന അതുപോലെ തന്നെ പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് വരുത്തണേ എന്നു തുടങ്ങുന്ന പ്രാർത്ഥന നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ദുന്യാവിൽ ഹസനത് നല്ലത് നന്മയായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നാം ചോദിച്ചു വാങ്ങുകയാണ്. നമുക്ക് വീടില്ല. ദുന്യാവിൽ നല്ല രൂപത്തിൽ ജീവിക്കണമെങ്കിൽ വീടുണ്ടാവുക എന്നുള്ളത് ദുന്യാവിലെ ഹസനത്താണ്, ദുന്യാവിലെ ഒരു നല്ല കാര്യമാണ്, നന്മയാണ്. അതുപോലെ തന്നെ നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടുക എന്നുള്ളത് ദുന്യാവിലെ ഹസനത് എന്നതിൻ്റെ പരിധിയിൽപ്പെടും. നമുക്കൊരു വാഹനം ഉണ്ടാവുക എന്നുള്ളത് ദുന്യാവിൻ്റെ ഹസനത്തിൽപ്പെടും. രോഗം സുഖപ്പെടുക എന്നുള്ളത് ദുന്യാവിൻ്റെ ഹസനത്തിൽപ്പെടും. അതുപോലെ തന്നെ നമുക്കാവശ്യമുള്ള എന്തും നമ്മുടെ ബിസിനസ്സുകളിൽ വറക്കത്തുണ്ടാവുക എന്നുള്ളത് ദുന്യാവിൻ്റെ ഹസനത്തിൽ വരും. ഇങ്ങനെ നമുക്കാവശ്യമുള്ള ദുന്യവിയായ കാര്യം എന്താണോ അതെല്ലാം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം, മനസ്സിൽ അത് സങ്കല്പിക്കാം. ദുന്യാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ എന്ന് പറയുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടു. നമുക്ക് അതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കാം റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ എന്ന് പറയേണ്ടത്. വീടില്ലാത്തവർക്ക് ഇത് മതി, കടമുള്ളവർക്ക് ഈ പ്രാർത്ഥന മതി. അതുപോലെ തന്നെ വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിലുള്ള ഹസനത്താണ്, ആഖിറത്തിലുള്ള നന്മയാണ്. ആഖിബത്ത് നന്നായി മരിക്കുക, ഖബർ ജീവിതം സന്തോഷത്തിലാവുക, അതുപോലെ തന്നെ മഹ്ശറാവൻ സഭയിൽ അർഷിന്റെ നിയല് ലഭിക്കുക, ഹൗദുൽ കൗതറിൽ നിന്ന് പാനം ചെയ്യാൻ ഭാഗ്യമുണ്ടാവുക, അതുപോലെ തന്നെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് വലങ്കയിൽ വാങ്ങാൻ അവസരമുണ്ടാവുക, സിറാത്തു ബാലം മിന്നൽ വേഗതയിൽ വിട്ടുകടക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്തിൽ പ്രവേശിക്കുക, അങ്ങനെ തുടങ്ങി ആഖിറത്തിൽ ധാരാളം ഹസനത്തുകൾ നന്മ നമുക്കാവശ്യമുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ, ഞങ്ങളെ നീ കാക്കണേ. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണത്. ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടാവില്ല. നമ്മുടെ സാധാരണ ദുആകളിൽ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ദുആ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ, അതുപോലെ തന്നെ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം എന്ന പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവസാനം നാം സ്വലാത്തും ഹംദും ചൊല്ലുന്നതിന് മുമ്പ് റബ്ബന ആതിനയും റബ്ബന തഖബ്ബൽ മിന്നയും കടന്നുവരൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാകുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ രണ്ട് പ്രാർത്ഥന വേണം. ഞാൻ പറഞ്ഞു വന്നത് സുജൂദിൽ ഇനങ്ങൾക്ക് അറബി ഭാഷയിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ദുആ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇത് ദുആ ചെയ്യാം. അതുപോലെ തന്നെ റബ്ബന തഖബ്ബൽ മിന്ന, അത് ദുആ ചെയ്യാം. അതുപോലെ തന്നെ സുജൂദിൽ നമുക്ക് സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന ദിക്ർ തന്നെ 3 പ്രാവശ്യവും 7 പ്രാവശ്യവും 11 പ്രാവശ്യവും ഒക്കെ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ, ഇമാമ നിൽക്കുമ്പോഴല്ല, ഇമാമായി നിസ്കരിക്കുമ്പോൾ 3 തവണയിൽ കൂടുതൽ തസ്ബീഹ് ചൊല്ലുന്നതിന്, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് ചൊല്ലുന്നതിന് ധാരാളം നിയമങ്ങളുണ്ട്. ഇൻഷാല്ലാഹ് പിന്നീട് പറയാം. ഒറ്റക്കൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് സുജൂദൊക്കെ നമുക്ക് വളരെ നേരം ദീർഘിപ്പിക്കാവുന്നതാണ്. സുജൂദ് ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. അതുകൊണ്ട് ആ സുജൂദിൽ നമുക്ക് ഇതൊക്കെ ചൊല്ലാം. അതോടുകൂടെ നമുക്കിഷ്ടമുള്ള പ്രാർത്ഥനകളും നടത്താവുന്നതാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുമ്മ ഉഫില്ലി ദുനൂബി, അതെല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ അർത്ഥമാണ് എന്താണ്? അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. ഇതൊക്കെ നമുക്ക് സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യാവുന്നതാണ്. സുജൂദിൽ കിടന്ന് ദുആ ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ആരാധനകളെല്ലാം സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം എന്താണ്? റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ. ഇന്നക അന്ത സമീഉൽ അലീം, റബ്ബെ നീ ദുആ കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു, ഞങ്ങളുടെ എല്ലാം നീ സ്വീകരിക്കണേ. അള്ളാഹുവിനോട് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും, സ്വീകരിക്കും അവൻ, നമ്മൾ ദുആ ചെയ്യണം എന്ന് മാത്രം. അതേസമയം നമ്മുടെ ആരാധനകളുടെ, നമ്മുടെ ഇബാദത്തുകളുടെ ഉള്ളൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. പലപ്പോഴും നമ്മുടെ ഇബാദത്തൊക്കെ ഉള്ള് പൊള്ളയായ ഇബാദത്തായിരിക്കും. നമ്മൾ വിവരം കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്. പലപ്പോഴും നിസ്കാരത്തിന്റെയും മറ്റ് കർമ്മങ്ങളുടെയും ഒക്കെ യഥാർത്ഥത്തിലുള്ള മസ്തലകൾ, ശരിയായ വിവരങ്ങൾ നമുക്ക് അറിയണമെന്നില്ല. നമ്മുടെ നിസ്കാരങ്ങൾക്കും നമ്മുടെ കർമ്മങ്ങൾക്കും ഒക്കെ ധാരാളം ന്യൂനതകളും പോരായ്മകളും ഉണ്ടാകും. അതേസമയം മഹാന്മാരുടെ ആരാധനകളെ വെച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ടായിരുന്നു, എത്ര ഇഖ്ലാസോടുകൂടെയാണ്, ഖുശൂഓടുകൂടെയാണ് അവരുടെ നിസ്കാരങ്ങളും ഒക്കെ ഉള്ളത്. നമ്മുടെ നിസ്കാരമോ ഭയഭക്തി വളരെ കുറഞ്ഞ നിസ്കാരം. ഇതും അള്ളാഹ് സ്വീകരിക്കട്ടെ. സ്വീകരിച്ചില്ല എങ്കിൽ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരും. അത് സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് നാം നിരന്തരം ദുആ ചെയ്യണം. ആ ദുആയിലൂടെയാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ചു കിട്ടുക. അത്താഹു സലമി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തുണി സ്വന്തം നെയ്തുണ്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് ഉപജീവനമാർഗം നടത്തുന്ന വ്യക്തിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം നല്ല മുന്തിയ ഇനം തുണി ഉപയോഗിച്ചുകൊണ്ട് നല്ല മുന്തിയ ഇനം വസ്ത്രം നെയ്തുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദിവസങ്ങൾ അധ്വാനിച്ചുകൊണ്ട് ഒരു ന്യൂനതയും ഇല്ലാതെ പോരായ്മയും ഇല്ല എന്ന് ഉറപ്പുവരുത്തി വളരെ നല്ല രൂപത്തിൽ ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പനക്ക് വെച്ചു. അത്താഹു സലമി തങ്ങൾ ഒരു വില പറഞ്ഞു. ആളുകൾ വന്ന് വില അന്വേഷിച്ചു. അത്താഹു സലമി വില പറയുമ്പോൾ അത്രയും വിലക്കൊന്നും വാങ്ങാൻ ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ് പലരും തിരിച്ചുപോയി. അവസാനം ഒരു വ്യക്തി വന്നു. ആ വ്യക്തി ചോദിച്ചു, എത്രയാണ് വില? അത്താഹു സലമി റളിയല്ലാഹുവിന് വില പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി ഈ വസ്ത്രത്തിന്റെ ഓരോ പോരായ്മകളും എണ്ണി പറയാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞ വിലക്കൊന്നും ഇതിനില്ല, ഇതിന് ഇന്നാലിന്ന പോരായ്മകളുണ്ട്, ന്യൂനതകളുണ്ട് എന്നിങ്ങനെ ഓരോ ന്യൂനതകളും എണ്ണി എണ്ണി പറഞ്ഞപ്പോ അത്താഹു സലമി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. കരച്ചിൽ അമിതമായപ്പോൾ വാങ്ങാൻ വന്ന ഈ വ്യക്തിക്ക് പോലും തോന്നിപ്പോയി എനിക്ക് പറയേണ്ടതില്ലായിരുന്നു. അത്താഹു സലമി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കരയേണ്ട, നിങ്ങൾ പറഞ്ഞ അതേ വിലക്ക് ഞാൻ വാങ്ങിക്കൊള്ളാം. അത്താഹു സലമി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വില കുറച്ചതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത് ഈ വസ്ത്രം ദിവസങ്ങളോളം അധ്വാനിച്ച് ഒരു ന്യൂനതയും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അങ്ങാടിയിൽ കൊണ്ടുപോയി ഞാൻ വിൽപ്പനക്കു വെച്ചപ്പോൾ വസ്ത്രത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അറിയുന്ന നിങ്ങൾ ഞങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ ഈ വസ്ത്രത്തിന് ധാരാളം ന്യൂനതകളും പോരായ്മകളും ഉണ്ടായി. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഞാൻ കരഞ്ഞത് ഇതുപോലെ ഞാൻ ഓരോ ദിവസവും ഇബാദത്ത് ചെയ്യുന്ന എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ നോമ്പുകൾ, എൻ്റെ സദഖകൾ ഒരു ന്യൂനതയും പോരായ്മയും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഞാൻ ചെയ്യുന്ന എൻ്റെ ആരാധനകൾ അള്ളാഹുവിൻ്റെ മുന്നിലെത്തുമ്പോൾ എൻ്റെ ഉള്ളും പുറവും ഒരുപോലെ അറിയുന്ന അള്ളാഹു അവൻ എത്രമാത്രം ന്യൂനതകൾ ഇതിന് കാണും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അത്താഹു സലമി തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇബാദത്തുകളിലും നമ്മുടെയൊക്കെ ആരാധനകളിലും ധാരാളം ന്യൂനതകളും പോരായ്മകളും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമ്മുടെ ആരാധനകൾ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹ് ആരാധനകൾ സ്വീകരിക്കാൻ വേണ്ടി നാം നിരന്തരം ദുആ ചെയ്യേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നബിയുള്ളാഹ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബ ഷരീഫിന്റെ പുനർനിർമ്മാണം നടത്തിയതിന് ശേഷം ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. വയർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ
എന്നു തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബാലയത്തിനെ പുനർനിർമ്മിച്ച് പുനർനിർമ്മാണം നടത്തിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു, റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രണ്ട് മഹാപ്രവാചകന്മാരാണ് കഅബയുടെ പുനർനിർമ്മാണം നടത്തുന്നത്. അള്ളാഹുവിന്റെ നിർദ്ദേശത്തോടുകൂടെയാണ് നടത്തുന്നത്. അതോടൊപ്പം ലോകത്ത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു ആരാധനാലയമാണ് വിശുദ്ധ കഅബ. അതിന്റെ നിർമ്മാണമാണ് അള്ളാഹ് സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, റബ്ബേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. അതുകൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു തആല സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് സുജൂദിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു പ്രാർത്ഥന നടത്തുന്നത് കൊണ്ട് വിരോധം ഇല്ല. നമുക്ക് സുജൂദിൽ കിടന്നുകൊണ്ട് ഇത് ദുആ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് പറയാവുന്നതാണ്. നമുക്കറിയാവുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഞാൻ പറഞ്ഞതാണ് റബ്ബന ആതിന, മറ്റൊന്ന് റബ്ബന തഖബ്ബൽ മിന്ന. ഇതൊക്കെ നമുക്കറിയാവുന്ന പ്രാർത്ഥനകളാകുന്നു. നിസ്കാരത്തിലും നമുക്കറിയാവുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന, അത്തഹിയാത്തിന്റെ അവസാനം നടത്തുന്ന പ്രാർത്ഥന, അതൊക്കെ നമുക്കറിയാവുന്ന വളരെ വിശാലമായ അർത്ഥ തലങ്ങളുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഇഹപര വിജയത്തിനാവശ്യമായ വലിയ വലിയ പ്രാർത്ഥനകളാണ്. അത്തരം പ്രാർത്ഥനകളൊക്കെ നമുക്ക് നിസ്കാരത്തിലും അല്ലാത്ത സമയത്തുമൊക്കെ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആക്ക് അവൻ ഇജാബത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആക്ക് ഇജാബത്തുള്ള പ്രാർത്ഥനയെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? സലാസു ദഅവാതിൻ മുസ്തജാബാത് ലാ ശക്ക ഫീഹിന്ന, ദഅവത്തുൽ വാലിദ് വ ദഅവത്തുൽ മുസാഫിർ വ ദഅവത്തുൽ മദ്ലൂം. മൂന്ന് പ്രാർത്ഥനകൾ പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്നതാണ്. ഒന്ന്, ജന്മം നൽകിയ പിതാവിന്റെ പ്രാർത്ഥന, മാതാവിന്റെ പ്രാർത്ഥന. മറ്റൊന്ന്, യാത്രക്കാരന്റെ പ്രാർത്ഥന. മറ്റൊന്ന്, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. മാതാവിന്റെയും പിതാവിന്റെയും പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന, അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥന. ഈ മൂന്ന് പ്രാർത്ഥനകൾക്കും ഉത്തരമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു പക്ഷെ ഒരു രക്ഷിതാവായിരിക്കും, നിങ്ങൾക്ക് മക്കളുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം, റബ്ബേ എന്റെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരു ഹദീത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, ഇദാ മാത്തൽ ഇൻസാനു ഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞുപോയി, ഇനി അവന്റേതായ കർമ്മങ്ങളൊന്നുമില്ല. അതേസമയം ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങൾ ഒഴികെ. ഒന്ന്, ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, സ്വതക്കത്തും ജാരിയ, എന്നൊന്നും നിലനിൽക്കുന്ന സ്വതക്ക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയം എന്നൊന്നും നിലനിൽക്കുന്ന ഒരു സ്വതക്ക നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാവങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആരെല്ലാം വെള്ളമെടുക്കുന്നുവോ അതിൻ്റെ കൂലിയൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നാഫിനായ ഇൽമ, ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരമെടുക്കപ്പെടുന്ന ഇൽമ, ആ ഇൽമുണ്ട് എങ്കിൽ നാളെ ഖബറിലേക്ക് നാം മരിച്ചതിന് ശേഷവും അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇൽമ പഠിച്ചു, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു, അവർ അതനുസരിച്ച് പ്രവർത്തിച്ചു. ഞാൻ ഇന്ന് മരിച്ചാലും അവർ എൻ്റെ ഇൽമ കൊണ്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവർ ആ ഇൽമ അടുത്ത തലമുറക്ക് പകർന്നു കൊടുത്താൽ അതിൻ്റെയും ഒരു പ്രതിഫലം എനിക്ക് ലഭിക്കും. അങ്ങനെ ഖിയാമത്ത് നാളെ വരെ എൻ്റെ ഇൽമ ഇവിടെ പ്രചരിക്കപ്പെടുകയും അതുകൊണ്ട് അമല് ചെയ്യുകയും ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ ആലിമീങ്ങളിലും
മുതഅല്ലിമീങ്ങളിലും പെടുത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തു. അപ്പോൾ മരണശേഷം ഉപകാരപ്പെടുന്ന മറ്റൊരു കർമ്മമാണ്, മരണശേഷം നമ്മുടെ ഖബറിലേക്ക് വരുന്ന ഒന്നാണ് നാഫിഅയ ഇൽമ് എന്നുള്ളത്. മറ്റൊന്നാണ് വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, പിതാവിന് വേണ്ടി മാതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. ആ മക്കളുടെ പ്രാർത്ഥനയുടെ ഫലം, ആ മക്കൾ അവർ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ മാതാവിന്റെയും പിതാവിന്റെയും അക്കൗണ്ടിലേക്ക് വരും. അതുകൊണ്ട് ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന, ഹജ്ജിന് വേണ്ടി ഉംറക്ക് വേണ്ടി യാത്ര പോവുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി യാത്ര പോവുകയാണ്, ഹലാലായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് യാത്ര പോകുന്നത് എങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. കാരണം അവൻ സ്വന്തം നാടും വീടും കുടുംബാംഗങ്ങളെയും എല്ലാം വിട്ടേച്ചുകൊണ്ട് അങ്ങ് ദൂരേക്ക് യാത്ര പോകുമ്പോൾ അവന്റെ മനസ്സ് അല്ലാഹുവിൽ തവക്കുലാക്കുന്ന ഒരു മനസ്സാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ദഅവത്തുൽ മഖ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നാം മറ്റുള്ളവനെ ആക്രമിച്ചു, ആ ആക്രമിക്കപ്പെട്ടവൻ മനസ്സ് പൊട്ടിക്കൊണ്ടെന്ന് ദുആ ചെയ്താൽ, നമുക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അവിടെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, അത് അവിശ്വാസിയായ ആളാണെങ്കിൽ പോലും അയാളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. അക്രമകാരികളായ ഭരണാധികാരികൾ പാവപ്പെട്ടവരെ അടിച്ചമർത്തുമ്പോൾ അവരുടെ മനസ്സ് കലങ്ങിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ടാകുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കും. ഈ അക്രമിച്ച ഭരണാധികാരികളും അല്ലാത്തവരുമൊക്കെ ഇവരുടെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും നാം ആക്രമിക്കരുത്. അങ്ങനെ ആക്രമിക്കുമ്പോൾ അവരുടെ മനസ്സ് പൊട്ടിക്കൊണ്ട് നമുക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം തരുന്നതാണ്. ഇനിയും ധാരാളം സന്ദർഭങ്ങൾ, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ അള്ളാഹു ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണം റഹ്മാന്. പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാന്. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാന്. കടങ്ങൾ വീട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായി ഇണകളെ എളുപ്പമാക്കി തരണം റഹ്മാന്. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാന്. ഞങ്ങളുടെ സർവ്വ ആവശ്യങ്ങളും നിറവേറ്റിത്തരണം റഹ്മാന്. ആക്കിബത്ത് നന്നായി മരണപ്പെട്ട് സ്വർഗീയ ലോകത്തെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാന്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.